നമസ്കാരം. അനുസ്യൂതത്തിലെ പുതിയ അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരള കലാമണ്ഡലത്തിലെ നൃത്ത വിഭാഗം മേധാവി ശ്രീമതി സുജാത ടീച്ചറാണ്. നമസ്കാരം സാർ. നമസ്കാരം ടീച്ചർ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, നന്നായി പോണു, നന്നായി പോണു. ക്ലാസ്സസ് എല്ലാം നന്നായി പോണു. ക്ലാസ് ഒക്കെ ഞാനിപ്പോ ഈ വർഷം റിട്ടയർ ആവായി കേരള കലാമണ്ഡലത്തിൽ നിന്ന്. അപ്പൊ അതിന്റെ ഒരു ഒരു പരിപാടികളൊക്കെ ആയിട്ട്, റിട്ടയർമെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ തിരക്കിലാണ് ഇപ്പോ. അതെ. ഇപ്പൊ ടീച്ചർക്ക് റിട്ടയർമെന്റ് ആണെന്നുള്ള വിഷമമുണ്ടോ? ഇനിയിപ്പോ ഒരു ഇല്ല ഇല്ല അങ്ങനൊന്നുമില്ല. കാരണം കലയെ സംബന്ധിച്ച് റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു വിഷയം ഇല്ല. കാരണം നമുക്ക് കലാകാരന്മാർക്ക് റിട്ടയർ ഇല്ലല്ലോ. ഇപ്പൊ നമ്മള് ഔദ്യോഗികമായിട്ട് സർക്കാർ സർവീസിൽ നിന്നൊന്ന് മാറി നിൽക്കുക എന്നല്ലാതെ നമ്മുടെ കലയിൽ നിന്ന് നമ്മൾ റിട്ടയർ ചെയ്യുന്നില്ല ഒരിക്കലും. പക്ഷെ എന്നിരുന്നാലും നമ്മള് ഇത്ര കാലത്തെ ഒരു ലൈഫ് സ്റ്റൈലിന് ചെറിയ വ്യത്യാസം വരല്ലേ? ഇല്ല, നമ്മള് കല വീണ്ടും നമ്മള് നമ്മൾക്ക് അറിയാവുന്നത് നമ്മൾ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കർമ്മം. അപ്പൊ അത് നമ്മൾ ഇനിയും തുടരും, എങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും തുടരും. അതിനിപ്പോ നമുക്ക് സർക്കാർ സ്ഥാപനം തന്നെ വേണമെന്നൊന്നുമില്ല. ടീച്ചർ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? അത് എന്റെ അമ്മ പറയും, ഇങ്ങനെ ചെറുപ്പത്തിലെ ഒരു 4-5 വയസ്സ് പ്രായത്തിൽ തന്നെ എന്ത് പാട്ട് കേട്ടാലും റേഡിയോയിൽ, അന്നൊക്കെ റേഡിയോ ആണ്, അപ്പൊ റേഡിയോയിലൊക്കെ ഈ പാട്ട് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ കളിക്കും, എന്തോ ഒരു ഒരു താളബോധം ഉണ്ട്. അപ്പൊ പിന്നെ സ്കൂളിൽ ചേർത്ത് 5-6 ക്ലാസ് ഒക്കെ ആ സമയത്ത് സ്കൂളിലെ ടീച്ചർമാരാണ് എന്നിലുള്ള ആ ഒരു കലയാണ് ഇവൾക്ക് പറ്റിയ മേഖല എന്ന് കണ്ടെത്തിയതും ആ ടീച്ചർമാരാണ് എന്നെ അമ്മയോട് പറഞ്ഞത്, ഇവളെ കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർക്കണം, അവൾക്ക് ഡാൻസിന് നല്ല താല്പര്യമുണ്ട്, അവള് നന്നായി കളിക്കുന്നുണ്ട്. അന്നൊക്കെ ഈ നാടോടി നൃത്തം ഭരതനാട്യം ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ നല്ലൊരു നാട്ടിൻ പ്രദേശത്താണ് ഞാന് പട്ടാമ്പിയില് വള്ളൂര് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അവിടെ ഒന്നും ഭരതനാട്യം സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. സ്കൂൾ ആനിവേഴ്സറിക്കൊക്കെ ഇങ്ങനെ ഓരോ ടീച്ചർമാര് വന്ന് പഠിപ്പിക്കും അങ്ങനെ. അപ്പൊ പക്ഷെ എനിക്ക് ഡാൻസ് നൃത്തം പഠിക്കണം അന്ന്, അത് മാത്രമേ എന്റെ ഒരു ഭരതനാട്യമൊന്നുമില്ല. നമ്മള് മനസ്സിൽ മൊത്തം ഒരു നൃത്ത ലോകാണ്, അതിപ്പോ സിനിമയിലായാലും പിന്നെ ഈ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ ബാലയൊക്കെ വരുമ്പോ ഒക്കെ അപ്പൊ അതിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ നൃത്തം 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 എന്ന് മാത്രം കാണും, എപ്പോഴും എത്ര കണ്ടാലും മതിയാവില്ല. സിനിമയിലും സിനിമ കാണുന്നത് ഈ നൃത്തം കാണാനാണ്. അന്നൊക്കെ സത്യവാൻ സാവിത്രിയാണ് അന്നത്തെ. അപ്പൊ അതൊക്കെ ഒരു 3 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ട് അതില്. അതിലെ നൃത്തം എന്ന് പറയുന്നത് അത് സെമി ക്ലാസിക്കൽ. അപ്പൊ നമ്മുടെ മനസ്സിലുള്ളത് അതുപോലെ കളിക്കണം, അതുപോലെ കളിക്കണം. അപ്പൊ അങ്ങനെ അമ്മയോട് പറഞ്ഞ് പിന്നെ ഇവിടെ SSLC കഴിഞ്ഞിട്ട് കലാമണ്ഡലത്തില് ഡിപ്ലോമയ്ക്ക് കൊണ്ട് ചേർത്തു. പിന്നെ അന്ന് മുതല് 1980 തുടങ്ങിയ ഒരു എന്താ പറയാ ഒരു യാത്ര. അതെ അതെ, കേരള കലാമണ്ഡലത്തില് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പുറത്തു പോയി കലാമണ്ഡലം ക്ഷേമാവ ടീച്ചറുടെ കീഴിൽ ഉപരിപഠനം സ്കോളർഷിപ്പിന് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാള് ഒരു 8 വർഷത്തോളം ടീച്ചറിന്റെ കീഴിൽ വർക്ക് ചെയ്തു. ആ സമയത്താണ് കേരള കലാമണ്ഡലത്തില് ടീച്ചർ പോസ്റ്റ് വന്നത്. അപ്പൊ അങ്ങനെ അധ്യാപികയായിട്ട് കലാമണ്ഡലത്തിൽ ജോലി കിട്ടി. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നൃത്ത പരിപാടികളുടെ ഒരു ഇപ്പോഴത്തെ പോലെ ഒന്നും അല്ല, അന്ന് ഇന്ന് പരിപാടി നാളെ പരിപാടി അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ. പിന്നെ ഒരുപാട് ഗവൺമെന്റ് കൾച്ചർ ടൂറുകൾ, ഡൽഹി, ബോംബെ, കൽക്കട്ട, നാഗാലാൻഡ്, അങ്ങനെ ഒരുപാട് പരിപാടികൾ. അതൊക്കെ ഒരു വളരെ എന്താ പറയാ നല്ല കാലഘട്ടം എന്ന് പറയും. എന്നെ സംബന്ധിച്ചൊക്കെ വളരെ ഇങ്ങനെ എന്താ പറയാ ഡാൻസ് കളിച്ച് നടക്കുക എന്ന് പറയുന്നത്. വീട്ടില് വന്നു കഴിഞ്ഞാലൊന്നും ഒന്നിനും സമയമില്ല, വരിക പെട്ടി ഒതുക്ക വീണ്ടും. ആ ഒരു നല്ല ഒരു കുറെ കാലങ്ങൾ ഉണ്ടായിരുന്നു. ടീച്ചർ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോ എന്തേലും എതിർപ്പുകൾ ഉണ്ടായിരുന്നു? അങ്ങനെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോ എല്ലാവർക്കും ഡാൻസ്, കുട്ടികൾക്ക് താല്പര്യം, പാരന്റ്സ് കൊണ്ടുപോകാം. അന്ന് ഇത്രയും സപ്പോർട്ട് ചെയ്യാനൊന്നും അന്ന് ആരുമില്ല. അപ്പൊ നമ്മള് സ്വയം താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഫീൽഡിലേക്ക് വരും എന്നല്ലാതെ. ഇന്നിപ്പോ അച്ഛനമ്മയും പെൺകുട്ടിയാണെങ്കിൽ അത് പിന്നെ ഉറപ്പാണല്ലോ. ഒരു പെൺകുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിയെ നൃത്തം പഠിപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ സംഗീതം പഠിപ്പിക്കും. ഇന്നത്തെ രക്ഷിതാക്കള് കുട്ടിക്ക് താല്പര്യം ഉണ്ടോ എന്ന് പോലും നോക്കില്ല, പഠിപ്പിക്കും അങ്ങനെ. പക്ഷെ പഴയ കാലത്ത് അങ്ങനെയല്ല, നമ്മളുടെ സ്വന്തം താല്പര്യ പ്രകാരം വന്നിട്ടുള്ള കലാകാരന്മാരാണ്. അതിപ്പോ കലാമണ്ഡലത്തിന്റെ കാര്യം പറയുകയാണെങ്കിലും അതെ, അന്നത്തെ
ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പഠിക്കാൻ ഇഷ്ടപ്പെട്ട് ഈ കല പഠിക്കാൻ വേണ്ടിയിട്ട് കലാമണ്ഡലത്തിൽ ചേർന്ന് വരാം. ഇന്നിപ്പോ അതിനൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം രക്ഷിതാക്കള് താല്പര്യത്തിന് അതിപ്പോ ഈ യുവജനോത്സവം അതിന് ഉദാഹരണ. യുവജനോത്സവത്തിൽ വരുന്ന എല്ലാ കലാകാരന്മാരൊന്നും ഈ പറഞ്ഞ പോലെ അവർക്ക് കുട്ടികളുടെ ഇഷ്ടത്തിന് പഠിച്ചിട്ട് വരുന്നവരാണെന്നൊന്നും ഞാൻ പറയില്ല. ഇല്ല, രക്ഷിതാക്കള് മകള് മത്സരിക്കണം, അങ്ങനത്തെ ഒരു അതൊക്കെ എന്തോ ഒരു എല്ലാവർക്കും ഒരു പ്രസ്റ്റീജ് ആയിട്ട് മാറിയിട്ടുണ്ട്. രക്ഷിതാക്കൾക്ക് താല്പര്യത്തിന് കുട്ടികൾ നൃത്ത രംഗത്ത് മത്സരിക്കാൻ വേണ്ടി മാത്രം നൃത്തം പഠിക്കുക, അങ്ങനെ കുറെ ഇപ്പൊ പിന്നെ അത് അതും കുറച്ച് ഒതുങ്ങി. ഒരു കാലത്ത് ഈ മത്സരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നൃത്തം എന്ന് പറഞ്ഞാൽ അത് മത്സരമായിട്ട് കേരളത്തിൽ മാത്രം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ടു വശമുണ്ട് അതിന്. കുട്ടികളുടെ കഴിവുകള് പിന്നെ അത് നന്നായി അവതരിപ്പിച്ച് അതിൽ നിന്നും ഉണ്ടായി വന്ന ഒരുപാട് നമുക്ക് അറിയാം. ഇപ്പൊ മഞ്ജുവാര്, വിനീത്, അങ്ങനെ ഒരുപാട് നവ്യ നായരൊക്കെ ഈ യുവജനോത്സവ വേദിയിൽ നിന്നും വന്നിട്ടുള്ള കലാകാരന്മാരെ. അതൊരു നല്ല വശം. അതോടൊപ്പം തന്നെ പിന്നീട് രക്ഷിതാക്കൾ മുഖാന്തരം ഇതെല്ലാം കൂടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായ ഒരു കാലമുണ്ട്. ഇപ്പൊ അതൊക്കെ ഒതുങ്ങി എന്തായാലും ഇല്ല. അതുകൊണ്ടാണല്ലോ കല എന്താണ്, അതൊരു ദൈവികമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ കല എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആ കലയെ അത്രത്തോളം എന്താ പറയാ, ആ കലയെ നമ്മൾ നന്നായി ആരാധിക്കണം. എങ്കിൽ മാത്രല്ലേ നമുക്ക് ആ കല ഈശ്വരൻ തരുന്നതാണ്. അപ്പൊ അതിനെ നമ്മൾ അതുപോലെ കൊണ്ട് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കുരുത്തും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. ഇത് ഈ കല എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു വലിയ ഭാഗം. അത് പരമ്പരയായിട്ട് ഗുരു ശിഷ്യ പരമ്പരയായിട്ട് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുവന്നുള്ള ഓരോ കലാകാരന്മാരുടെ ധർമ്മം അല്ലാതെ ഇതൊരു മത്സരവേദിയിലേക്ക് വേണ്ടിയോ അങ്ങനെയൊന്നും അല്ല ഈ കലയൊന്നും ഉണ്ടായിരിക്കുന്നത്. അയ്യോ, ടീച്ചറെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഒന്നോ രണ്ടോ വാക്കിലൊന്നും ഒതുങ്ങുന്നല്ല. എന്റെ ലൈഫില് എല്ലാ നല്ല കാര്യങ്ങൾക്കും എനിക്ക് എപ്പോഴും ടീച്ചറിന്റെ ഒരു സപ്പോർട്ട്. എന്റെ ലൈഫിൽ ഈ നിമിഷം വരെ ക്ഷേമാവതി ടീച്ചറാണ് എല്ലാം എന്ന് പറയാം. കാരണം നമ്മള് കലാമണ്ഡലത്തിലെ പഠന ശേഷം എനിക്ക് ഈ കലയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉയർച്ച, അതിനൊക്കെ ഉദാഹരണം ഈ കമലദളം സിനിമയൊക്കെ ടീച്ചർ മുഖാന്തരമാണ്. എന്റെ ടീച്ചറാണ് എന്നെ സിബി മലയിൽ അവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തതും. ഇവള് ചെയ്യും അത് എന്ന് പറഞ്ഞ ടീച്ചർ എന്നെ അങ്ങനെ. അപ്പൊ അതിൽ നിന്നും എനിക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ അല്ലാതെയും ടീച്ചറിന്റെ കൂടെ ഒരുപാട് മറ്റുള്ള പുരസ്കാരങ്ങളേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇങ്ങനെ നമ്മുടെ ഗുരുനാഥൻ തന്നെ പറയാണ്. തീർച്ചയായിട്ടും അതല്ലേ ഏറ്റവും വലിയ. ഇപ്പൊ ഒരു ഗുരു നമ്മളോട് പറയാ, ഇവള് അതിന് ഇവള് നല്ല കുട്ടിയാണ് അല്ലെ, നല്ല എന്റെ നല്ല ശിഷ്യത്തിയാണ്. ഈ ഒരു കാര്യത്തിന് ഏറ്റവും വലിയ അവാർഡ്. മറ്റുള്ള ഏത് അവാർഡിനെക്കാളും നമ്മള് ഗുരുക്കന്മാര് നമ്മളെ താല്പര്യത്തോടും ഇഷ്ടത്തോടും കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുത്വം. ഇപ്പൊ കമലദളത്തിൽ ടീച്ചറുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് എന്താ പറയാ, ഒരു ഇപ്പോ 29 വർഷമായി. 29-ാമത്തെ വർഷമാണ് കല കമലദളം ഷൂട്ടിംഗ് കഴിഞ്ഞ് അത് പടം ഇറങ്ങിയിട്ട്. ഒരു 29 വർഷം മുമ്പ് ആണെങ്കിൽ ഞാൻ അത്ര ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരിയൊന്നും ആയിരുന്നില്ല. അതാണ്, അപ്പൊ ഇന്നായിരുന്നെങ്കിൽ ചിലപ്പോ ആ സിനിമ ചിലപ്പോ ഇങ്ങനെയാവില്ലായിരുന്നു. കാരണം അന്ന് എനിക്ക് അത്രയ്ക്കുള്ള പക്വതയും അത്രയ്ക്കുള്ള ഒരു അറിവുള്ളൂ. അപ്പൊ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു കുറച്ച് നാളായിട്ടുള്ളൂ. പിന്നെ അത്ര ഒരു വർഷമൊന്നും ആയിട്ടില്ല എനിക്കൊരു ഈ കലാഫീൽഡ് ഒരുപാട് പരിചയം ഒന്നും എത്തിയിട്ടില്ല. പക്ഷെ എന്റെ ഉള്ള അറിവ് വെച്ചിട്ട് അപ്പോഴും ക്ഷേമാവതി ടീച്ചർക്ക് എന്നോട് ഒരു ധൈര്യം തന്നു എന്നുള്ളതാണ്. അവള് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അപ്പൊ ടീച്ചറെ പറഞ്ഞ ടീച്ചർ പറഞ്ഞ വാക്കും എല്ലാം കൂടെ മനസ്സിൽ, അതൊരു ഗുരുത്വം അത്രേ പറഞ്ഞാൽ മതി. പിന്നെ നമുക്കറിയാലോ ഈ ഒരു മഹാനടൻ, അങ്ങനെ തന്നെ പറയണം, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആ ഒരു വ്യക്തി ആയതുകൊണ്ടും ആണ് അത് ആ പടം അന്ന് അങ്ങനെ ചെയ് എല്ലാവരും നന്നായി നന്നായി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരൊറ്റ കാരണം മോഹൻലാൽ ആയതുകൊണ്ട്. മോഹൻലാൽ ഇപ്പൊ മറ്റുള്ള കുട്ടികളെ മാതിരിയാണ് ടീച്ചർ മുന്നില് സാധാരണ പഠിക്കാൻ വരുന്ന കുട്ടികളെമാരായിരുന്നു. അത് അത് ആ എക്സ്പീരിയൻസ് നമുക്ക് അത് പറഞ്ഞാൽ മനസ്സിലായി. ഇത്ര നല്ലൊരു വ്യക്തി എന്ന് തന്നെ പറയണം നമ്മള്.
എങ്ങനെയാ അത്? എനിക്ക് സത്യം പറഞ്ഞാല് ഒരു എങ്ങനെയാ മോഹൻലാലിനെ പഠിപ്പിക്കുക എന്നുള്ളത് എനിക്കായിരുന്നു പേടി. പക്ഷെ ലാൽ വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. നമ്മളൊരു കാര്യം, അത് നമുക്കറിയാലോ, ഈ ശാസ്ത്രീയ നൃത്തം പഠിക്കാത്ത ഒരാൾക്ക് അതിന്റെ മുദ്രയും ചുവടുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പക്ഷെ പുള്ളി അത് എത്ര കൂളായിട്ടാണ് അത് പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള, അങ്ങനത്തെ ഒരു വാക്ക് മുപ്പര ഡിക്ഷണറിയിലില്ല. ഞാൻ ചെയ്യാം ടീച്ചർ എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നേക്കാൾ ഭംഗിയായിട്ട്. പിന്നെ നല്ല താളജ്ഞാനം, സംഗീതം ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ എങ്ങനെയോ അത് സംഭവിച്ചു എന്ന് പറയില്ല നമ്മള്, അത് ആ പുള്ളി ആയതുകൊണ്ട് ചെയ്തു. വേറെ ഏതൊരു നടനാണ്. കാരണം മറ്റുള്ളവരിപ്പം കമലഹാസൻ അവരൊക്കെ പഠിച്ചവരാ, വിനീതൊക്കെ നൃത്തം പഠിച്ചവരാ. ഇത് പഠിക്കാത്തൊരു വ്യക്തി അന്ന് അത്രയും പാട്ടിൽ അങ്ങനെ ശാസ്ത്രീയ നൃത്തം ചെയ്തു എന്നൊരു വലിയ സംഭവം തന്നെ. അത് ഇപ്പോഴും ഒന്നര മാസത്തെ അതില് ആ കൂത്തമ്പലത്തിലെ ആനന്ദ നടനെ ഇപ്പോഴും അത് മറക്കാൻ പറ്റില്ല. ഇപ്പോഴും അത് അതൊരു വലിയ സംഭവമാണ്, തിയേറ്ററിലെ കയ്യടി വന്നതൊക്കെ. കാരണം നമുക്കത് നമ്മള് വിചാരിച്ചേക്കാളൊക്കെ ഒരുപാട് മുകളിലേക്കാണ് അത്. ടീച്ചറ് കലാമണ്ഡലത്തില് ഭരതനാട്യത്തില് വ്യത്യാസങ്ങൾ എന്താ? ടീച്ചർ കയറിയതിനു ശേഷം അല്ലെങ്കിൽ ടീച്ചർ മേധാവി ആയതിനു ശേഷം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാന് കലാമണ്ഡലത്തിൽ ഞാൻ പഠിച്ച സമയത്ത് കലാക്ഷേത്ര ഓഗേശ്വരി ടീച്ചറായിരുന്നു ഭരതനാട്യത്തിന് ഞാൻ ടീച്ചർ. അപ്പൊ എനിക്ക് ആ കലാക്ഷേത്ര ശൈലി തന്നെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്, ടീച്ചറിന്റെ ബേസിക് അടവുകളും എല്ലാം തന്നെ. പിന്നെ കലാമണ്ഡലം സിലബസിൽ ഉണ്ടായിരുന്നത് അതിനു മുമ്പത്തെ ഭാസ്കരൻ മാഷൊക്കെ ഉള്ള സമയത്തുള്ള ആ ഒരു സ്റ്റൈലിലുള്ള ഇനങ്ങളായിരുന്നു. പക്ഷെ ഞാൻ വന്നിട്ട് പിന്നെ അല്ലാതെ കുറേ പുതിയ ഇനങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കി, ഒരു കുറച്ച് ആ ഒരു പഴയ ആ ശൈലിയിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം വരുത്തി. അപ്പോൾ കുറച്ചുകൂടെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വേണ്ടുന്ന രീതിയിൽ, നമ്മൾക്കറിയാലോ ഭരതനാട്യമല്ല എല്ലാ കലാരൂപങ്ങളും ഒരുപാട് ഇങ്ങനെ ആ ചിട്ടയിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ ചിട്ടയ്ക്കൊന്നും വ്യത്യാസമില്ല. പക്ഷെ എന്നാലും ഇന്നത്തെ സമൂഹത്തിന് വേണ്ടി കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്ന ഐറ്റംസിലൊക്കെ വളരെ ഇങ്ങനെ ഇതായിട്ടുള്ളതല്ലാതെ കുറച്ചൊക്കെ കുറച്ച് ചടുലമായിട്ടും ഒക്കെ ഉള്ള കുറച്ച് ഐറ്റംസൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെയൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, നല്ല നല്ല പുതിയ ഇനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ട്. പക്ഷെ കലാമണ്ഡലത്തിലെ കുട്ടികളെ നമുക്ക് ഈ മത്സരരംഗത്ത് യുവജനോത്സവത്തിലൊന്നും കാണാറില്ല, അതെന്താ അങ്ങനെ? അല്ല, കലാമണ്ഡലത്തിലെ കുട്ടികൾക്ക് യുവജനോത്സവത്തിന് പങ്കെടുക്കാനുള്ള ഇത് ഇല്ല. ഒന്നാമത്തത് കലാമണ്ഡലം ആദ്യകാലത്ത് ഒരു അക്കാഡമിയായിരുന്നു, ഇപ്പോഴല്ലേ ഇത് സ്കൂൾ കോളേജൊക്കെ വന്നത്. അപ്പൊ ആ അക്കാഡമിയിൽ നിന്നുള്ള കുട്ടികൾക്കൊന്നും ഈ ഇത് സ്കൂൾ ലെവൽ മത്സരല്ലേ. അതിപ്പം 2007 മുതലല്ലേ ഇവിടെ സ്കൂളൊക്കെ തുടങ്ങിയത്. ഇപ്പൊ കല പഠിക്കുന്ന, കല പ്രത്യേകം പഠിക്കുന്ന കുട്ടികൾക്ക് ഈ രംഗത്തേക്ക് അവര് അത് രണ്ടായിട്ട് തന്നെ കാണുന്നത്. അല്ല, അപ്പൊ കലാമണ്ഡലത്തില് മോഹിനിയാട്ടം പഠിക്കുന്ന കുട്ടികളും പുറത്ത് പഠിക്കുന്ന കുട്ടികളും രണ്ടും രണ്ട് തന്നെയാണ്. യാതൊരു സംശയമില്ല. കാരണം എന്ന് വെച്ചാല് നമുക്ക് ഈ പുറത്തെ കുട്ടികൾ ഈ മത്സരത്തിന് വേണ്ടി പഠിക്കുക, അതാണ് വ്യത്യാസം. കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കുട്ടികൾ ആ കലയുടെ പൂർണ്ണ രൂപമാണ് പഠിക്കുന്നത്, ആ കല എന്താണോ അത്. മറ്റത് ആ 10 മിനിറ്റ് ആ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഒരൊറ്റ ഐറ്റല്ലേ അറിയുള്ളൂ. യുവജനോത്സവത്തിനെ കുറിച്ച് ആകമൊത്തം ടീച്ചർ അഭിപ്രായം എന്താ? രണ്ട് വശമുണ്ട് അതിന്, നല്ലതെന്ന് പറയും. കാരണം സ്കൂൾ കുട്ടികളിൽ ഉള്ള കലകൾ കണ്ടെത്താനും അവർക്ക് അതിൽ നിന്ന് വളർന്നു വരാനും ഉള്ള ഒരു വേദി യുവജനോത്സവം. അത് സ്കൂൾ തലം തൊട്ടേ കുട്ടികൾ ആ സ്കൂളിൽ മത്സരിച്ചു, അത് കഴിഞ്ഞ് അവർക്ക് അതിൽ നിന്ന് നല്ലൊരു കുട്ടിയെ സെലക്ട് ചെയ്ത് നമ്മൾ സബ് ജില്ലയ്ക്ക് പോകുന്നു. അങ്ങനെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഓരോ വർഷവും നല്ല നല്ല കലാകാരന്മാരെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഈ രക്ഷിതാക്കളും ടീച്ചേഴ്സും കൂടെ ഇതിന്റെ ഇടയ്ക്ക് കയറി വന്നപ്പോഴാണ് ഇതിന്റെ ഒരു എന്താ പറയാ, കുട്ടികൾ മാത്രമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളില്ലായിരുന്നു. അതെ, രക്ഷിതാക്കളും അവരുടെ കുട്ടികളൊക്കെ കൂടുതൽ താല്പര്യം രക്ഷിതാക്കൾക്ക് വന്നപ്പോ പിന്നെ ഒരുപാട് പൈസയുടെ കളികളും, പ്രത്യേകിച്ച് നൃത്തരംഗത്താ ഞാൻ പറയാം, മറ്റുള്ള മനസ്സിലും പോലല്ല, ഒരുപാട് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ കയറി വന്നപ്പോ അത് എന്താ പറയാ, രണ്ടു വശമായി മാറിയത്. മത്സരം കൊണ്ട് ദോഷമുണ്ട് ഗുണമുണ്ട് എന്നുള്ള അതിലേക്ക് എത്തി. ടീച്ചറെ സ്റ്റുഡൻസ് പങ്കെടുത്തായിരുന്നു
ഓ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മള് പിന്നെ മത്സരത്തിന് മാത്രമായിട്ട് നമ്മൾ ഡാൻസ് പഠിപ്പിച്ചിട്ടില്ല. നമ്മള് ബേസിക് ആയിട്ട് അവരെ നൃത്തം പഠിപ്പിക്കും. അത് അങ്ങനെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്കൂളിൽ കളിച്ചോളാൻ പറയും, അത്രേ ഉള്ളൂ. അതല്ലാതെ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം അല്ല, നമ്മള് പറയും. ശരി, ഓ ഓ ഓ, മത്സരത്തിനായിട്ട് പഠിക്കാൻ വന്നാൽ ഞാൻ പഠിപ്പിക്കില്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. ഒരു കുട്ടിയെ സ്കൂളില് കളിക്കാൻ പാകമാണോ, മത്സരിക്കാൻ തയ്യാറാ, ആ കുട്ടിയെ നമുക്ക് മത്സരിപ്പിക്കാറായി നമുക്ക് തോന്നണം. അല്ലാണ്ട് കുട്ടികളല്ല തീരുമാനിക്കുക. അധ്യാപകര് പറയും, ആ വേണമെങ്കിൽ ഈ വർഷം കോമ്പറ്റ് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ പോയി ഒരുപാട് പ്രൈസ് വാങ്ങിച്ച കുട്ടികളുണ്ട്. നമ്മള് പ്രൈസിന് വേണ്ടിയിട്ടല്ല മത്സര രംഗത്തേക്ക് വിടുന്നത്. അവർക്ക് ഒരു വേദി, നല്ലൊരു വേദി. അവരെ സ്കൂൾ, അവിടെ പഠിക്കുന്ന സ്കൂളില് അവർക്ക് നൃത്തം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു സംഭവമാണ് എല്ലാ കുട്ടികളുടെ മുമ്പില്. അങ്ങനെ അതാണ് അതില് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു വേദി. കാരണം കുട്ടികളുടെ മുമ്പിൽ ഇപ്പൊ കലയെ സംബന്ധിച്ച് കലാകാരന്മാർ എപ്പോഴും സമൂഹത്തിലൊരു വലിയ ആൾക്കാരല്ലേ, മറ്റുള്ള പ്രവശ്യം പോലെ അല്ലല്ലോ. അതെ, അപ്പൊ നമുക്ക് കുറച്ചൊരു ഗമയാണ് കല എന്താ, നമ്മൾ ഇന്ന ആളാണ് എന്ന് പറയാം. അപ്പൊ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ, അവർക്കൊന്നും കിട്ടാത്തൊരു ഇതല്ലേ. അപ്പൊ നമ്മള് കലയെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെയും കാണുന്നു. ഇപ്പൊ സ്കൂളിലൊക്കെ നമ്മള് വലിയ നേതാവാണ്, എന്തുണ്ട് നമ്മള് ഡാൻസ് ഒക്കെ കളിക്കും എല്ലാരുടെയും മുമ്പിൽ, ആ അതാ പോണു സുജാത. അപ്പൊ അതൊക്കെ അതൊക്കെ നമുക്കൊരിതല്ലേ. ടീച്ചറുടെ സ്റ്റാർട്ടിങ് കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയതിനു ശേഷം ടീച്ചർ ചെന്നൈയിലൊക്കെ പോയിട്ട്, അതും ഈ പറഞ്ഞ പോലെ എന്റെ ഗുരുനാഥ ക്ഷേമാവതി ടീച്ചറാണ് എന്നെ ചെന്നൈയിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നത്, പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ കലൈമാമണി മുത്തുസ്വാമി പിള്ളൈ സാറിന്റെ അടുത്തേക്ക്, സാറിപ്പം ഇല്ല, അപ്പൊ സാറിന്റെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാന് 86 ആ സമയത്താണ്. എത്ര വർഷം? വർഷമല്ല, നമ്മള് ഇങ്ങനെ ഒരു മാസം അങ്ങനെയൊക്കെ ചെന്നൈ പോയി താമസിച്ചിട്ടാണ്. അന്നത്തെ കാലത്ത് അതൊക്കെ വലിയ, അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരു ആള് കല്യാണം കഴിഞ്ഞിട്ട് ആയിരിക്കും പോയിട്ട് സെറ്റിൽ. അങ്ങനെയൊക്കെ പോയിരുന്നത്. പിന്നെ കുഞ്ഞുങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും പോയി അവിടെ ഹോട്ടലില് റൂം എടുത്ത് ക്ലാസ്സിന് പോവുക, പഠിക്കുക, പോവുക, വരിക. അന്നൊരു ചെറിയ ടേപ്പ് റെക്കോർഡ് ഉണ്ട്, അതും കൊണ്ടാ പോയിരുന്നു. അപ്പൊ രാവിലെ ക്ലാസ്സിലെടുത്ത് മാഷ് തട്ടി പറഞ്ഞു തരുന്നതൊക്കെ ആ റൂമിൽ വന്നിട്ട്, ആ എന്നിട്ട് അത് പ്രാക്ടീസ്, ഉച്ചയ്ക്ക് ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഇത് പഠിച്ചിട്ട് പോകണം. അങ്ങനെ സാറിന്റെ കീഴിൽ കുറച്ച് പഠിച്ചു, അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മളുടെ ഇവിടുത്തെ ഒരു രീതിയല്ല ചെന്നൈയിലൊക്കെ, നമുക്കറിയില്ല അവിടെ പോയി കഴിഞ്ഞാലുള്ള അവര് കലാകാരന്മാരെ അല്ലെങ്കിൽ ഗുരുക്കന്മാരെയൊക്കെ ഭയങ്കര റെസ്പെക്റ്റ്. റെസ്പെക്ട് ഇവിടെ ഇല്ല എന്നല്ല, പക്ഷെ ഇവിടത്തെക്കാട്ടിലും കുറച്ചും കൂടി ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടുകൂടി. നമ്മളും അങ്ങനെ തന്നെയാണ്, അവരെ കാണുമ്പോ തന്നെ നമുക്ക് ഗുരുക്കന്മാരെ കാണുമ്പോ നമുക്ക് എന്തോ ഒരു അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പഠിക്കാൻ പറ്റിയത്. ടീച്ചർ ആദ്യം പറഞ്ഞില്ലേ, ടീച്ചർ ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു. അപ്പോ വരിക, പെട്ടി മടക്കുക, ചേഞ്ച് ചെയ്യുക, പോവുക, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ കുടുംബവും എങ്ങനെയായിരുന്നു സപ്പോർട്ട് ചെയ്തത്? കുടുംബം എന്ന് വെച്ചാല് എന്റെ ഭർത്താവ് കഥകളി, അപ്പൊ അറിയാം ഒരു കലാകാരിക്ക് ഉള്ള എന്താ പറയാ വിഷമങ്ങളും, പിന്നെ വീടും രണ്ടും ഒക്കെ അതങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കൊണ്ടുപോയി. രണ്ടു മക്കളാണ്, അവരെല്ലാവരും സഹകരിച്ചു അല്ലേ? ആ തീർച്ചയായിട്ടും എല്ലാവരും. ഇപ്പൊ ഭർത്താവ് കഥകളി ആശാനാണല്ലോ, ആശാന്റെ എന്തെങ്കിലും കഴിവ് ടീച്ചർക്ക് രംഗത്ത്? ആ നമ്മളിപ്പോ മോഹിനിയാട്ടത്തിൽ തന്നെ എന്തെങ്കിലും മുദ്രകളുടെ സംശയങ്ങൾ, നമുക്ക് അങ്ങനെ മോഹിനിയാട്ടത്തിൽ മുദ്രകളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര കഥകളിയെ പോലെ നമ്മൾ അത്രയും വിപുലമായിട്ടൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും മുദ്രകളൊക്കെ സംശയമൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ തീർച്ചയായിട്ടും പറഞ്ഞു തരും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും, ഇതിങ്ങനെ ചെയ്യാമോ, അതങ്ങനെ ചെയ്യാമോ, കൊള്ളാമോ. അപ്പൊ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ടീച്ചർ തുടക്കത്തിൽ മോഹിനിയാട്ടായിരുന്നല്ലോ കലാമണ്ഡലത്തില്, എങ്ങനെ ഭരതനാട്യത്തിലേക്ക് മാറാനുള്ള ഒരു? അത് ആദ്യ കാലത്ത് കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം സ്കോളർഷിപ്പ് മോഹിനിയാട്ടത്തിനാണ്. എന്നിട്ട് കുറച്ചു നാള് മോഹിനിയാട്ടം തന്നെ ഞാൻ പ്രോഗ്രാമിന് കളിച്ചോണ്ടിരുന്നത്. അപ്പൊ ക്ഷേമ ടീച്ചറിന്റെ ട്രൂപ്പിൽ ഞാന് മോഹിനിയാട്ടം അന്ന് സുമസായിക വർണ്ണായിരുന്നു മെയിൻ ആയിട്ട്. അത് ഞാൻ വർണ്ണം ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കുട്ടിയുണ്ട്, ഒരു സുമിത നായർ എന്നുണ്ട്, വേറൊരു കുട്ടി. അപ്പൊ അവര് ഭരതനാട്യം കുച്ചിപ്പിടി. അപ്പൊ കുറച്ച് പരിപാടികൾക്ക് എനിക്ക് ഒരു അനുഭവമാണ്, മോഹിനിയാട്ടം ചൊൽക്കെട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വർണ്ണൊക്കെ ആദ്യം കഴിയും. അത് കഴിഞ്ഞിട്ട് ഈ കുച്ചിപ്പിടിക്കും ഭരതനാട്യത്തിനും ഭയങ്കര കയ്യടിയും.
അപ്പൊ ഞാനൊരു ദിവസം ക്ഷേമ ടീച്ചർ പറഞ്ഞു, ഞാൻ ഇനി മോഹിനിയാട്ടം കളിക്കുന്നു. അതായത് ഉത്സവ വേദികളിലൊക്കെ ഈ കുറച്ച് മോഹിനിയാട്ടം എനിക്ക് അത്ര ഉത്സവപ്പറമ്പം തന്നെ നമുക്ക് പറയാം, അമ്പലങ്ങളിൽ ഈ ഉത്സവത്തിന് മോഹിനിയാട്ടം കളിച്ചിട്ട് ഭയങ്കര കയ്യടി മേടിക്കാന്നൊന്നും വിചാരിക്കണ്ട. ആളുകൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന സംഭവം, ആളുകൾ എൻജോയ് ചെയ്യുക. അപ്പൊ അത് ഭരതനാട്യവും കുച്ചിപ്പുടി മോഹിനിയാട്ടത്തെക്കാൾ എൻജോയ് ചെയ്യുന്നതാണ് സാധാരണക്കാർ. സാധാരണ ജനങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഭരതനാട്യത്തിനും കുച്ചിപ്പുടിക്കാണ് കുറച്ചും കൂടി, കാരണം അവർക്ക് ഒരു കളർഫുള്ളാണ്, പിന്നെ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഭരതനാട്യം കളിക്കുന്നു. അതുകൊണ്ടാണ് ടീച്ചർ മാറിയത്. രണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്, രണ്ടും കൈകാര്യം ചെയ്യാം. നമ്മള് രണ്ടും ചെയ്യാൻ പറ്റും, ബേസിക് രണ്ടിന്റെയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരാണ്ട് ചെയ്യാൻ പറ്റും. അടിത്തറ ഉറച്ചു കഴിഞ്ഞാല് നമുക്ക് മോഹിനിയാട്ടം, ഞാൻ രണ്ടും കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഭരതനാട്യം ചെയ്യാം, മോഹിനിയാട്ടം ചെയ്യാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും നമ്മള് ഏതെങ്കിലും ഒരു ആർട്ട് ഫോം അതിന്റെ ഫുൾ ഇതിൽ കിട്ടാ, പിന്നെ അതിൽ തന്നെ എപ്പോഴും ഒരു ആർട്ട് ഫോം എപ്പോഴും ചെന്നൈയിലുള്ളവർ പറയും, എങ്ങനെയാ നിങ്ങൾ ഈ കേരളത്തിലുള്ള ഒരു ഇതെല്ലാം കൊണ്ടുനടക്കണല്ലേ. ഇത് നമുക്ക് വീണ്ടും കലാമണ്ഡലത്തിലേക്ക് വരാം. അപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ കലാമണ്ഡലത്തിൽ ഇപ്പോ പണ്ടൊക്കെ തന്നെ ആ പഠിക്കാൻ വരുന്ന കുട്ടികള് സ്വന്തം താല്പര്യ പ്രകാരമാണ് വരുന്നത്. ഇപ്പോഴാണെങ്കിൽ കുറച്ചുപേരങ്ങനെയാണെങ്കിലും ഒരു കുറച്ചൊക്കെ പാരന്റ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടി പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മള് ക്ലാസ്സിൽ എങ്ങനെയായിരിക്കും അത് അനുഭവം? ഉണ്ട്, നമ്മള് ഇപ്പൊ ഒരു വർഷം ഒരു ബാച്ചില് ഒരു 12 കുട്ടികൾ ഉണ്ട് എന്ന് വെച്ചാല്, അതില് ഈ 12 കുട്ടികളിൽ നമുക്ക് ജന്മന ഈ കഴിവുള്ള കുട്ടികളെ വേർതിരിച്ചറിയാൻ പറ്റും. അപ്പോ ആ കുട്ടികൾ തന്നെയാണ് പഠിച്ച് പാസ് ഔട്ട് ആയി കഴിഞ്ഞാല് ഈ കലാരംഗത്ത് തന്നെ ശോഭിച്ച് നിൽക്കുന്ന കുട്ടികള് ആ കുട്ടികളാണ്. അല്ലാത്തവര് വെറുതെ പഠിച്ച് പോകുന്നല്ലാതെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പോവുക അത്ര തന്നെ. പക്ഷെ ആ കലയിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന കുട്ടികള് പഠിച്ചിട്ട് ഇപ്പൊ ഒരുപാട് കുട്ടികളുണ്ട്, അവര് ഈ കലയ്ക്ക് വേണ്ടി അല്ലെ കല പഠിക്കാൻ വേണ്ടി വന്ന കുട്ടികളാണ് അവരിതിന്റെ എല്ലാ വശം. പിന്നെ തുടർന്നും ഉപരിപഠനവും അതിനൊരു നമ്മളിപ്പോ കലയെ സംബന്ധിച്ച് ഒരു 3 ഘട്ടമാണ്. അപ്പോ ആദ്യത്തെ കുറേ വർഷങ്ങൾ നമ്മളുടെ, നമ്മളൊരു വിദ്യാർത്ഥിയാണ്, ആ കല പഠിക്കുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയിൽ നിന്ന് പിന്നെ നമ്മൾ എത്ര വർഷം നമുക്ക് പറയാൻ 10 മിനിമം 10 മിനിമം 10 എന്ന് ഞാൻ പറയും. പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പോഴും വിദ്യാർത്ഥിയാ, അത് വേറെ. കാരണം മിനിമം 10 വർഷം പഠിക്കണം, പിന്നെ നമ്മള് ജീവിതം മുഴുവൻ നമ്മളൊരു വിദ്യാർത്ഥിയായാൽ മാത്രമേ നമ്മൾക്ക് കല നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. പിന്നെ കുറെ കാലം നമ്മള് നർത്തകരുടെ ഒരു വേഷം, നമ്മള് ഒരു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രംഗപരിചയം, അത് ഈ പരിപാടികളാണ്. അപ്പൊ നമ്മളിങ്ങനെ നൃത്തം ചെയ്ത് അങ്ങനെ ഒരു കാലുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കുടുംബവും എല്ലാം അതിൽ വരും. പിന്നെ നമ്മള് ഈ നൃത്തം ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ കോറിയോഗ്രാഫി ഒക്കെ അപ്പോഴാണ് പഠിക്കുക. അടുത്ത പരിപാടി ആകുമ്പോഴത്തെ നമുക്ക് പുതിയൊരെണ്ണം ചെയ്യണം, അങ്ങനെ ഈ കോറിയോഗ്രാഫിയിലേക്കും കടക്കും. അപ്പൊ ഈ നർത്തകി കോറിയോഗ്രാഫർ ഇതിങ്ങനെ പോകും. പിന്നെ ഒരു കാലം കഴിയുമ്പോൾ നമുക്ക് സ്വയം തോന്നും അധ്യാപനം, നമ്മളുടെ ഈ പഠിച്ച ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി ഒരു തലമുറയിലേക്ക് നമുക്ക് അറിവ് മറ്റൊരു പറഞ്ഞു. അപ്പൊ അതാ ഞാൻ പറഞ്ഞു ഈ ഗുരു ശിഷ്യ പരമ്പര, അതിങ്ങനെ നമ്മുടെ സംസ്കാരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഒരുപാട് പേർക്ക് പെർഫോമർ ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടല്ലോ, ശരിക്കും അവരൊരു നല്ല കാലഘട്ടം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വയസ്സ് എത്ര വയസ്സ് വരെ ആയിരിക്കും? ഞാൻ പറയും ഒരു 40-45 വയസ്സ് വരെ. 40-45 എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പൊ 5 വർഷമായി പരിപാടിയൊന്നും ചെയ്യാറില്ല. പിന്നെ നമ്മള് സ്വയം നമ്മൾക്ക് നമ്മളെ ഇഷ്ടമല്ല ഉണ്ടാവും, അതേറ്റല്ലേ മറ്റുള്ളവര്. നമ്മള് കണ്ണാടി നോക്കുമ്പോ നമുക്ക് നമ്മളെ ഇഷ്ടമാണല്ലോ. അപ്പൊ എന്നെ ഞാൻ കണ്ണാടി നോക്കുമ്പോ എനിക്കിഷ്ടമല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ സ്റ്റേജിൽ പരിപാടി നിർത്തി പഠിപ്പിക്കല് മാത്രം. അല്ല, നമ്മൾ എപ്പോഴും നമ്മള് സ്വയം നമ്മള് വിലയിരുത്തിയാ മതി. അപ്പൊ എനിക്കിപ്പൊ എന്നെ ഇഷ്ടമല്ല, അപ്പൊ പിന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചത്. പിന്നെ കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങനെ ശരീരമൊക്കെ വന്നപ്പോ പിന്നെ ഇനി കളിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ വീട്ടുകാരൊക്കെ എപ്പോഴും പറയും തടി കുറയ്ക്കണം എന്നിട്ട് കളിക്കണം എന്നൊക്കെ പറയും. പക്ഷെ പിന്നെ ഇപ്പൊ കൊറേ
ഇപ്പോഴും ചെയ്യാൻ പ്രശ്നങ്ങളൊന്നുമില്ല, കളിക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നെ എനിക്കിഷ്ടല്ല. ടീച്ചർ ഇപ്പോ അടുത്ത വർഷം, ഈ വർഷം അവസാനം റിട്ടയർഡ് ആവുമല്ലോ. അതെ അതെ. അപ്പോ കലാമണ്ഡലത്തില് ചെയ്തു തീർക്കാൻ പറ്റാത്ത, മനസ്സിലുണ്ടായിരുന്നു ചെയ്തു തീർക്കാൻ പറ്റിയില്ല, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും. കാരണം പുതിയ പുതിയ, ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങള്, അത് സാമ്പത്തിക പ്രശ്നം കൊണ്ടും ഒക്കെ. ഇപ്പൊ നമ്മളൊരു പുതിയ ഒരു പ്രൊജക്റ്റ് ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സാമ്പത്തിക, അതിപ്പോ കലാമണ്ഡലത്തിനെ സംബന്ധിച്ച് ഒരുപാട് നിബന്ധനകളുണ്ട്, സർക്കാർ സ്ഥാപനമാണ്. അപ്പൊ നമുക്കൊരു രംഗാവതരണം, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു പുതിയ രംഗാവതരണം ഒക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് പൈസ അതിനു വേണ്ടി, അതിന്റെ എല്ലാ കാര്യങ്ങളും വരുമ്പോ നല്ല പൈസയുടെ കാര്യം. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് പെയിന്റിങ് വന്നിട്ടുണ്ട്, കുറച്ച് ഇങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട്, സാമ്പത്തിക പ്രശ്നം കൊണ്ടൊക്കെ തന്നെ. പിന്നെ അപ്പോഴത്തേക്ക് ഇപ്പൊ ഈ രണ്ടു വർഷമായിട്ട് നമുക്ക് അറിയാലോ, നമ്മുടെ കാലഘട്ടം വളരെ മോശമായ ഒരു കാലഘട്ടം. അപ്പൊ അതൊക്കെ കലയും കുറച്ച് നന്നായി ബാധിച്ചിട്ടുണ്ട്. ടീച്ചർ ശേഷം ടീച്ചറുടെ ആ ചുമതല ഏറ്റെടുക്കുന്ന ആൾക്കാർ അത് ചെയ്യും എന്നുള്ള തീർച്ചയായിട്ടും വിശ്വാസം. പിന്നെ അത് വെച്ചാല് ഇപ്പോ പുതിയ അധ്യാപികമാരെയാണ് ഇപ്പോ കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വൈസ് ചാൻസലർ ഉൾപ്പെടുന്ന സമിതി സെലക്ട് ചെയ്ത് എല്ലാം നല്ല കഴിവുള്ള നമ്മളുടെ തന്നെ ശിഷ്യരാണ്, എന്റെ തന്നെ ശിഷ്യരാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, കാരണം നല്ല കഴിവുള്ള ഒരുപാട് അധ്യാപകർ ഇപ്പോ കലാമണ്ഡലത്തിലുണ്ട്. അവര് വളരെ യങ് ആർട്ടിസ്റ്റുകളാണ്, കഴിവുകളുള്ള കുട്ടികളാണ്. തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റ് അവരെ കയ്യിൽ സുരക്ഷിതമാണ്, ഇനി യാതൊരു സംശയവും. ഞാൻ വളരെ സന്തോഷത്തിൽ തന്നെയാണ് റിട്ടയർ ചെയ്യുന്നത്, എനിക്ക് അങ്ങനത്തെ ഒരു വിഷമങ്ങളൊന്നുമില്ല. കാരണം ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. കലാമണ്ഡലം എന്ന സ്ഥാപനത്തിനാണ് അതിന്റെ, ശ്രീരാമൻ നടക്കുന്നതാണെങ്കിലും വേറൊരാൾ നടക്കണേനും ഒക്കെ നടക്കി വരെ വ്യത്യാസം. നമ്മള് ഒരു കുട്ടിയെ ആദ്യമായിട്ട് നൃത്തം പഠിക്കും, വേറൊന്നല്ല, ഞാൻ ഹൈറ്റ് കുറവാത്തോണ്ട് കുറവല്ലേ, അപ്പൊ അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ചെയ്യുമ്പോ ഞാനായിരിക്കും ഏറ്റവും ഫ്രണ്ടിൽ. അപ്പൊ ചിരിച്ച് പിന്നെ ചിലവരുണ്ട് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതെല്ലാം വേണമെന്നാ എന്റെ അഭിപ്രായം. ഒരു നർത്തകി ആക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ഈ കഴിഞ്ഞ വർഷം കേരള കലാമണ്ഡലത്തിന്റെ ഏറ്റവും പ്രസ്റ്റീജ്, നമ്മുടെ മനസ്സ് നിറയുന്നവരെ കളിക്കണം,